ജാതിക്ക പറക്കാൻ പോവുകയാണ്. തീർന്ന മട്ടൊക്കെ ആയി. ഇനിയിപ്പോൾ ഉള്ളത് വല്ലപ്പോഴൊക്കെ ഒക്കെ വല്ല കിളികളൊക്കെ വന്ന് കൊത്തി പത്രിയൊക്കെ തിന്നിട്ട് കായ വീണ് കിടപ്പുണ്ടാവേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നപ്പോൾ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ കായ കിടക്കുന്നുണ്ട്. അതിപ്പോൾ പറക്കിയിരുത്തില്ലെങ്കിൽ കിളികൾ വീണ്ടും കൊത്തി പറക്കി തിന്നും. അപ്പോൾ അത് പറക്കാൻ പോവുകയാണേ. ഓരോന്നുള്ളൂ അവിടെ ഇവിടെയൊക്കെ. എന്നാലും പത്തെണ്ണം കിട്ടിയ അത്ര ആയല്ലോ. വലിയ കായയാ ഉള്ളത്. ഇവിടെ കായ മാറിപ്പോയി. അപ്പോ മരം മറിക്കുകയാണ്. നീങ്ങിക്ക് നീങ്ങിക്ക് നീങ്ങിക്ക്, എളുപ്പണിയായി. അത്രയും വേഗം പോരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ മറിക്കാഞ്ഞത് ഭാഗ്യമല്ലേ. ഞാൻ മറിച്ചിരുന്ന് എനിക്ക് ഓടി അകലാൻ പറ്റില്ല. തോട്ടിക്ക് പിടിച്ചു നിന്നിരുന്നെങ്കിൽ അതേതായാലും നന്നായി. അപ്പം ഇന്ന് കുറച്ച് വിറകിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ആ മരത്തമ്മേൽ കായ ഉണ്ടാവില്ല, നിറച്ച് പൂവിട്ട് നിൽക്കുകയാണ്. ജാതി മരമാണ്. അപ്പം മറ്റുള്ളതിന് തടസ്സമാകണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ അത് കൊമ്പൊക്കെ ഇറക്കി നിർത്തിയിരുന്ന ഒരു ജാതിയാണ് കേട്ടോ അത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അതിനെ വെട്ടി മാറ്റിയതാണ്. അയ്യോ, ഇത്ര നാളായിട്ട് ചേട്ടൻ അറിയില്ല. ഒറ്റ എണ്ണ അത് ഒറ്റപ്പൂ വേണമെങ്കിലും അറിയാൻ പറ്റും അത് എന്താണെന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ പൊളിച്ചു നോക്കിയാൽ മതി. വീട്ടിൽ ഒരുപാട് ജാതി ഉള്ളത് കൊണ്ടും വീട്ടിലെ അപ്പൻ നോക്കി പറയണത് കൊണ്ടും ഞാൻ എനിക്കറിയാൻ പറ്റുന്നതാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് ആണ് തന്നെയാണെന്ന്. ഇത്രയും കാലമായില്ല, നമ്മൾ 8 വർഷമായി ഇവിടെ വരുമ്പോൾ ഈ ജാതി ഇങ്ങനെ പൂത്ത് കാണണം. അപ്പോൾ ആ 8 വർഷം കഴിഞ്ഞിട്ട് ഇതുമ്പോൾ ഒരു കായയും ഇല്ല. ഇനിയാണോ ഇതിൻ്റെ കായ ഉണ്ടാവാൻ പോകുന്നത്? ഉണ്ടാകും. ഓരോ കായ ഉണ്ടാവും. ഇരട്ടക്കായ ഇരട്ടിയായിട്ട് കായ ഉണ്ടാവും. ഓരോ കായ അവിടെ ഇവിടെയും ഈ പ്രകാരം വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനെ ബെന്തായിപ്പോയി. പാചകത്തിലേക്ക് കടക്കാം. വളപ്പി പോയി വന്നു, ഇനി പാചകത്തിലേക്ക്. കപ്പഞ്ഞ, കപ്പ, ഏത്തക്കയ്യ. അപ്പം ഇത് ഒരു കഴുകൽ കഴുകിയൊക്കെ ഞാൻ അത് ചെയ്ത് വെച്ചതാണ്. അന്നേരം ഒന്നുകൂടിയും കഴുകുന്നുണ്ട്. കപ്പയിലെ മണ്ണ് വന്നാലോന്ന് എഴുതി കപ്പ പുറമ ഒക്കെ കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ ചെയ്തതൊക്കെയാണ് എങ്കിൽ പോലും ഒന്നുകൂടിയും കഴുകിയെടുക്കട്ടെ. കഴുകിയെടുത്ത് വേവിച്ചെടുക്കാം. ചേന കൂടി എടുത്ത് വെച്ചതാണ്. പക്ഷേ ചേന കൂടി ഇടുമ്പോൾ കഷ്ണം കൂടുതലാകും, അതുകൊണ്ട് ചേന ഞാൻ മാറ്റി വെച്ചു.
കപ്പ കപ്പങ്ങ എല്ലാം വേവായി. ഇനി അത് ഉരത്തി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഉള്ളിയും മുളകുമാണ് ഞാൻ ഈ ചതച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉള്ളി മുളകെന്ന് വെച്ചാൽ മുളകില്ലാട്ടോ, അയ്യോ ഞാനിത് ഇങ്ങനെ തുടയ്ക്കണ കാരണം കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോഴാണ് ഉള്ളിയും വെളുത്തുള്ളി എന്ന് പറയാൻ പോയിരുന്നത്. തുടക്കണേലായിരുന്നു ശ്രദ്ധ, അതുകൊണ്ടാണ്. ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിച്ചിട്ട് മുളക് പൊടിയും ഇട്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉലത്താനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഉലത്താനുള്ള പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്ത് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഒരു മൂന്നര പപ്പടം കൂടി കാച്ചി എടുക്കാമെന്ന്. കാരണം ഈ കപ്പയൊക്കെ ഉള്ളപ്പോൾ അതിലൂടെ പൊടിച്ച് ഉരത്തിയിട്ട് പൊടിച്ച് ചേർത്ത് തിന്നണത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് കാരണം രണ്ട് പപ്പടം കൂടെ കാച്ചുന്നുണ്ട്. പപ്പടം കാച്ചുകയാണ്. ഞാനിപ്പോൾ എല്ലാത്തിനും മൺകരാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്ക് മൺകരം അത്രയ്ക്ക് പിടിച്ചു, പണ്ടേ തുടങ്ങി അങ്ങനെയാണ്. പിന്നെ ഞാനത് ഇടയ്ക്ക് ഈ നോൺ സ്റ്റിക്കൊക്കെ എടുത്തു. അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ഉള്ളിന്ന് അത് പൊടിഞ്ഞു വരെയൊക്കെ ചെയ്യണ കണ്ടപ്പോൾ അതും ദോഷമാണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ചട്ടിക്കലം ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ചട്ടിക്കലത്തിനങ്ങ് പാചകം ചെയ്യാം. ഒത്തിരി ചട്ടിക്കലമുണ്ട്, 10-15 എണ്ണമൊന്നും അല്ല, ഞാൻ അതിൽ കൂടുതലുണ്ട്, 10-20 കലമുണ്ട്. ഞാൻ കാണുമ്പോൾ കാണുമ്പോൾ വാങ്ങുവേ. അപ്പോൾ ചിലപ്പം ആൾക്കാർ എല്ലായിടത്തും വിൽപ്പന കഴിഞ്ഞ് ബാക്കി കൊണ്ടുപോകുന്നതായിരിക്കും. അത് ചേച്ചി ഇത്ര രൂപ ഞാൻ വേറെ ഇത് ഒന്നിച്ചെടുത്തു എന്നൊക്കെ എന്നോട് പറയും. അങ്ങനെ വരുമ്പോൾ ഞാനതൊക്കെ ഒന്നിച്ചിഞ്ഞിരെടുക്കും. അങ്ങനെയൊക്കെ എനിക്ക് ചട്ടിക്കലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പോൾ ചട്ടിക്കരത്തിലാണ് ഇതോടെ 4 എണ്ണം ഞാൻ കാച്ചിയുള്ളൂ. ഇനി ഇതിലേക്ക് കടുകിടാൻ പാണ്. വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ച് ഇടുകയാണ്. ഇനി ഞാൻ മുളക് പൊടി ഇടാണ്. വെറുമുളക് പൊടി ഇടണോ എന്നോട്ടെ. ഇച്ചിരി എരിവുള്ളതാണേ, അത് കാരണം കൊണ്ട് എനിക്ക് പേടിയാണ്. കിടക്കട്ടെ. ഇനി നമുക്ക് വേവിച്ച് വെച്ചാണ് കഷ്ണങ്ങൾ ഇടാട്ടോ. നല്ല രുചിയുള്ള ഒരു ഇതാണത്. ഇങ്ങനെ വയ്ക്കണത് എനിക്ക് വലിയ ഇഷ്ടം. ഞങ്ങൾ പണ്ടൊക്കെ ഒത്തിരി ഇങ്ങനെ വെച്ച് കഴിച്ചിട്ട് തീ ഇത്തിരി കുറയ്ക്കുകയാണ്. ഇനി ഞാനിത് ഇടുകയാണത് വേവിച്ചത്. കപ്പങ്ങ, കപ്പയ്ക്ക, ഏത്തക്കായ. നല്ല കറിയാണിത്. കറി എന്ന് വെച്ചാൽ കഞ്ഞിക്ക് കൂട്ടാൻ ഏറ്റവും ബെസ്റ്റ്. പപ്പടം കൂടി ഉള്ളതുകൊണ്ട് നല്ലതാണ്. ഞാനൊന്ന് കുത്തി ഉടയ്ക്കണതാണ്ട. അപ്പോൾ അങ്കൾ പറയുക കുത്തി ഉടയ്ക്കൊന്നും വേണ്ട എന്ന്. എന്നാലും ഞാൻ ഒന്ന് കുത്തി ഉടയ്ക്കുകയാണ്. അത്രയും കുറച്ച് കടിച്ചാൽ മതിയല്ലോ ചേട്ടാ. അപ്പോൾ നമ്മുടെ ഉലത്ത് റെഡി. ഞങ്ങൾ ഊണ് കഴിക്കാൻ പാട്. നിങ്ങളൊക്കെ ഊണ് കഴിച്ചാ? ഞാനേ എന്നെ കാണാൻ പാടില്ല എന്ന് പറയായിരുന്നു. ചിരടി പൊക്കി വയ്ക്കുന്ന അതേ വളപ്പിലൊക്കെ പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എതിര് സമയം വൈകിട്ടാ. ആരതും അവിടെയൊക്കെ നോക്കിയൊക്കെ നിന്നോ പോരാ നേർന്നിയാകേ വേണ്ടി ഒരു കേൾക്കാത്ത ശബ്ദം. അപ്പോ
ഞാൻ വിചാരിച്ചു ഇതെന്തോ സാധനമായിരിക്കും ഏത് സാധനം. അപ്പയാണ് പിന്നീടാണ് അറിഞ്ഞത് അത് മയിലിൻ്റെ ശബ്ദമാണെന്നുള്ളത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്കും സംഭവം എൻ്റെ കയ്യിൽ പോയി. അപ്പോൾ ഇച്ചിരി നേരം അവിടെ അങ്ങനെ ഞാൻ നടന്നേ എൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സമയമായി. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ക്ലീനിങ്ങും അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാചകത്തിലേക്ക് കയറിയതാ. അപ്പം ഇതൊരു തോരൻ ഉണ്ടാക്കി. തോരൻ എന്ന് വെച്ചാൽ ഉറത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കപ്പ, കപ്പങ്ങ, ഏത്തക്കായ അത് വെച്ചിട്ടാണ്. പിന്നെ മീൻ കറിയൊക്കെ ഇന്നലെ വെച്ചിരുന്ന. പിന്നെ മീൻ ഇന്ന് ഞാനിപ്പോൾ വറുത്തെടുത്തതാണ്. പിന്നെ പപ്പടവും കാച്ചി അതുമേ അങ്ങോട്ട് നിർത്തി. പുളിശ്ശേരി ഉണ്ട് കേട്ടോ, പുളിശ്ശേരി, പുളിശ്ശേരി സവാള വേണ്ടതായിരുന്നു. അപ്പം ഈ പപ്പടം ഇതിലേക്ക് അവിടെ പൊടിക്കും. അത് മാത്രം മതി കഞ്ഞി കുടിക്കാൻ തോന്നില്ല. പപ്പടം വേണോ? ഇത് വേണോ? ചുരുടെ എനിക്ക് എങ്ങനെയുള്ളത്? ഞാൻ പഴയ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെയാണ് കൂടുതലും ഇഷ്ടം. പിന്നെ പണിയൊക്കെ എടുത്തോണ്ടല്ലേ, അതുകൊണ്ടാണ് പിന്നെ ഈ ഇറച്ചി മീനൊക്കെ സൈഡ്. വർത്തമീമ തൊട്ടിട്ട് സവാള ഉണ്ടെങ്കിൽ എനിക്ക് താല്പര്യം. ഇന്ന് എന്തെങ്കിലും സവാള മുറിക്കാൻ ഞാൻ ഇന്നും സവാള പച്ചവള ഇത് സ്ഥിരമുണ്ട് കേട്ടോ. കാന്താരി അതായത് മീനാഗിരിയിൽ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് തരിയെ എരിവൊക്കെ അതിലേക്ക് ഇറങ്ങും. പിന്നെ അതൊന്ന് തൊട്ട് ചാരിച്ച് തിന്നാൻ നല്ല രസം. പ്രായായില്ലേ, മറവി ഇതിന് കൂടുതലാ. അപ്പൊ ചിലപ്പോ വെള്ളം എടുത്തു വെക്കാൻ മറക്കും, ചിലപ്പോ വേസ്റ്റ് പാത്രം എടുത്തു വെക്കാൻ മറക്കും. കറി തന്നെ എടുത്തു വെക്കാൻ മറന്ന എത്ര ദിവസം ഉണ്ടായിട്ടുണ്ടെന്നറിയാമോ? പിന്നെയാണ് അറിയണോ, അയ്യോ ആ കറി എടുത്തില്ലല്ലോ എന്ന്. അയ്യോ എപ്പോഴാ മറന്നു പോയ, എല്ലാവരും മൂന്ന് കഴിച്ചല്ലേ.
ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.